താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആർ ബാൽക്കിയുടെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ നായകനാകുന്ന പുതിയ ബോളിവുഡ് ചിത്രം ചുപ്പ് മിണ്ടേത് എന്ന സിനിമയെ പറ്റിയാണ് ഇന്ന് സിനിമപ്രാന്തൻ സംസാരിക്കുന്നത്. So we have got a new kind of a serial killer. Jo star dene walon ko star de raha hai. Critics ka critic. Jaane kya tune kahi. Chup. സിനിമയുടെ ടാഗ്ലൈൻ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റിവെഞ്ച് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. സിനിമാ നിരൂപകർക്ക് റേറ്റിംഗ് നൽകി വളരെ മൃഗീകമായി അവരെ കൊല്ലുന്ന ഒരു സൈക്കിക് ത്രില്ലർ മൂവിയായി ഇതിനെ നമുക്ക് കാണാം. സിനിമ മുന്നോട്ട് വെച്ച ഒരാശയത്തെ വളരെ ചുരുങ്ങിയ വാക്കിൽ സിനിമപ്രാന്തൻ മുന്നോട്ട് വയ്ക്കുകയാണ് നിങ്ങളുടെ ഇടയിലേക്ക് ചർച്ചയ്ക്കായി. ഒരു കലാകാരൻ്റെ വളർച്ചയിൽ ഏറെ അത്യാവശ്യമാണ് സത്യസന്ധമായ നിരൂപണം. ഒരേ സിനിമ കാണുന്ന ഒരു കൂട്ടം ആളുകൾ സിനിമ കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് വ്യത്യസ്തതരമായ അനുഭവങ്ങളായിരിക്കും. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ പറയാനുള്ള സ്ഥലമല്ല സിനിമാ നിരൂപണം. കഴിഞ്ഞ ദിവസം തമിഴ്നാട് സിനിമാ മേഖലയിൽ നിന്നും ഉയർന്നു കേട്ട ഒരു ആശയമാണ് സിനിമ കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് സിനിമ നിരൂപണം പാടുള്ളൂ എന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്തായിരിക്കും? പൗരൻ്റെ മൗലിക അവകാശങ്ങളിലൊന്നായ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിന് തുല്യമായിരിക്കും. സോ ഇതും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ ഇന്ന് സംഭവിക്കുന്നതോ നിലവാരമില്ലാത്ത സിനിമകൾക്ക് അതുണ്ടെന്ന് പറയുകയും അങ്ങനെ പ്രേക്ഷകരുടെ അഭിപ്രായത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർക്കിടയിൽ യഥാർത്ഥ നിരൂപകരുമുണ്ട്. അവർക്ക് അവരുടെ വിശ്വാസ്യത തിരിച്ചു പിടിക്കാൻ സാധിക്കട്ടെ എന്നാണ് സിനിമാപ്രാന്തൻ ആഗ്രഹിക്കുന്നത്. അവസാനമായി സിനിമാപ്രാന്തന് പറയാനായി ഒന്നേ ഉള്ളൂ. കോവിഡ് കാലത്ത് കൂൺ പോലെ മുളച്ചു പൊങ്ങിയ യൂട്യൂബ് ചാനലുകളുടെ കണ്ടന്റ് ക്ഷാമം തീർക്കാനുള്ള ഒരു മാർഗമല്ല സിനിമാ നിരൂപണം. അങ്ങനെ ചെയ്യുന്നവർക്കായി സിനിമാപ്രാന്തന് ഒന്നേ പറയാനുള്ളൂ, ചുപ്പ്.